ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിൽ കേന്ദ്രത്തിൽ ചില ആലോചനകൾ നടക്കുന്നു. ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോബിൻ വിവരങ്ങളുമായി ചേരുന്നു. റോബിൻ, എന്താണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര തലത്തിൽ നടക്കുന്ന ചർച്ചകൾ? ഈ ബൂസ്റ്റർ ഡോസ് സംബന്ധിച്ച് കുറേ നാളുകളായി തന്നെ ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ അതിലേക്ക് ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സംസ്ഥാനങ്ങളടക്കം, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം, ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ആരോഗ്യ പ്രവർത്തകർക്കുള്ള വാക്സിനേഷനാണ് രാജ്യത്ത് ആദ്യമായി തുടങ്ങിയത്, ജനുവരി അവസാനത്തോടു കൂടിയാണ്. അതായത് ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിനേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തോളമായി. നിലവിൽ ഒരു ഏകദേശ വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള പഠനങ്ങളെല്ലാം അനുസരിച്ച്, വാക്സിൻ്റെ ഒരു കാലാവധി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി, അതുപോലെ രോഗപ്രതിരോധ ശക്തി ഒരു 8 മാസം വരെ ലഭിക്കുമെന്നതാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു ശാസ്ത്രീയമായ തെളിവ് അതിന് വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു 8 മാസം വരെ ലഭിക്കുമെന്ന് പൊതുവേ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിനേഷൻ എല്ലാം ആരംഭിച്ചിട്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ജനുവരി മുതൽ ജൂൺ വരെ അതിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകണം എന്നതിലാണ് പ്രധാനമായും ആലോചനകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനമായും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എങ്കിൽ പോലും തന്നെ വൈകാതെ ഒരു തീരുമാനം ഇതിലേക്ക് ഉണ്ടാകുമെന്നാണ് വരുന്നത്. ഒപ്പം തന്നെ കോവിഡ് വാക്സിനുകൾ മിക്സ് ചെയ്യുന്നത് സംബന്ധിച്ച്, ഏതാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. 2 കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസായി കോവാക്സിൻ നൽകണമോ, അല്ലെങ്കിൽ കോവാക്സിൻ്റെ 2 ഡോസ് എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസായി കോവിഷീൽഡ് നൽകണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിലെല്ലാം വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ വൈകാതെ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് വിദഗ്ധ സമിതികളിലുള്ള അംഗങ്ങളിൽ നിന്നുള്ള ചില സൂചനകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വാക്സിനേഷനിൽ വലിയൊരു ഘട്ടത്തിലേക്കുള്ള പ്രധാനമായ അല്ലെങ്കിൽ നിർണായക ഒരു ചുവടുവയ്പ്പിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ്. വ്യാപകമായ വാക്സിനേഷൻ നൽകുന്ന ഒരു പ്രക്രിയ തന്നെ രാജ്യത്ത് കഴിഞ്ഞ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു വേഗത വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും വലിയ ഒരു ശതമാനം ആളുകൾക്ക് ഇനിയും വാക്സിനേഷൻ ലഭ്യമായിട്ടില്ല. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ ഒരു ആവശ്യം കൂടി ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലെ ഈ വാക്സിൻ ഉൽപ്പാദനം കുറവാണ് എന്ന് പൊതുവേ ഒരു ചർച്ച വിദഗ്ധരടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബൂസ്റ്റർ ഡോസ് കൂടി വരികയാണെങ്കിൽ ഈ ഒരു വാക്സിൻ ക്ഷാമം വർദ്ധിക്കാനുള്ള വലിയ സാഹചര്യമാണ് ഉള്ളത്. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ പോലും വിദേശത്ത് നിന്ന് വാക്സിൻ എത്തിക്കാനുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട്. മൊഡേണയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിലെ വിദഗ്ധർ നൽകുന്ന സൂചന. പക്ഷേ ഫൈസർ 2 തവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഈ അപേക്ഷ നൽകിയിട്ടില്ല. വിദഗ്ധ സമിതിക്ക് മുൻപാകെ അപേക്ഷ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും കൂടുതൽ വാക്സിനുകൾ വേണമെന്ന ആവശ്യം വലിയ രീതിയിൽ തന്നെ സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ വിദഗ്ധരടക്കമുള്ളവർ ഉന്നയിക്കുമ്പോൾ പോലും ഈ ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യം കൂടി ഇപ്പോൾ എന്തായാലും ഗൗരവമതരമായ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ചാലു ശരി.